പ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോയി സർക്കാർ പുതിയ അന്വേഷണ കമ്മീഷനും അതിലെ അംഗങ്ങളെയും നിശ്ചയിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സെയ്ഫ് സൈനുല്ലാബ്ദീൻ ഉണ്ട് സെയ്ഫ് ഈ അന്വേഷണ കമ്മീഷനിൽ ആരെല്ലാമാണുള്ളത് ഈ ചുമതല ആർക്കൊക്കെയാണ് അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതിൻ്റെ ചുമതല നൽകിയിരിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ എ ഡി ജി പി ആയ എച്ച് വെങ്കടേശനാണ് അദ്ദേഹമാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് അതിനൊപ്പം തന്നെ അന്വേഷണ സംഘങ്ങളുടെ പേരുകൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ആരൊക്കെയാണ് അന്വേഷണ സംഘത്തിനുണ്ടാകേണ്ടതെന്ന തീരുമാനം കൂടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് ഏഴ് പേരടങ്ങുന്ന സംഘമാണ് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറായി എസ് സ്പർജൻ കുമാറുണ്ട് അയാൾ അദ്ദേഹം ഐ ജി പി ആണ് അതുപോലെ തന്നെ അജിതാ ബീഗം ഡി ഐ ജി അജിതാ ബീഗം ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് മെറിൻ ജോസഫ് എസ് പി ക്രൈംബ്രാഞ്ചിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പ്രവർത്തിക്കുന്ന മെറിൻ ജോസഫ് ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ശ്രീമതി ജി പൂങ്കുഴലി എ ഐ ജി കോസ്റ്റൽ പോലീസുമായി ബന്ധപ്പെട്ട അവർ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് ഐശ്വര്യ ഡോങ്ക്രെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട് സ്ത്രീകളാണ് കൂടുതൽ അന്വേഷണ സംഘത്തിൽ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കാരണം സ്ത്രീകളോട് ഈ പരാതി നൽകാൻ ആരെങ്കിലും വരുന്നു എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അവരോട് നേരിട്ട് സംസാരിക്കാം എന്നുള്ളത് സ്ത്രീകളെ കൂടുതലായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേരള പോലീസ് അക്കാദമിയിൽ നിന്ന് അജിത്ത് വി എ ജി ലോ ആൻഡ് ഓർഡർ അദ്ദേഹം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് മധുസൂദൻ എസ് പി ക്രൈംബ്രാഞ്ചിൻ്റെ മധുസൂദൻ എസ് പി അദ്ദേഹം ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരുന്നുണ്ട് അങ്ങനെ ഏഴ് ഏഴുപേരടങ്ങുന്ന അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടാണ് ഏഴ് പേർ എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘത്തിന് പേരുണ്ട് ഇതിനകത്ത് മേൽനോട്ടം വഹിക്കുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ ചുമതലയുള്ള എച്ച് വെങ്കടേഷ് ആയിരിക്കും അങ്ങനെ ഏഴ് പേ ഏഴുപേരും അതിനൊപ്പം തന്നെ മേൽനോട്ടം വഹിക്കുന്ന ഒരാൾ ഉൾപ്പെടെ എട്ട് പേരടങ്ങുന്ന സംഘത്തെയാണ് ഇതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് സംസ്ഥാന പോലീസ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തുടർ നടപടികൾ സ്വീകരിക്കുമോ എന്ന ചോദ്യം പല കോണികളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് അതിനൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന ആരോപണങ്ങൾ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സിദ്ദീഖുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും ആ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള എടുക്കുകയും ചെയ്തിട്ടുള്ളത് ഇനി ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർക്ക് ഈ സംഘത്തെ സമീപിക്കാം അവർ ആരാണോ മൊഴി നൽകുന്നത് അവരുടെ രഹസ്യ സ്വഭാവം കൃത്യമായി സൂക്ഷിക്കും എന്ന മുന്നറിയിപ്പ് കൂടി നൽകിക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ സംഘത്തെ രൂപീകരിച്ച് അവർക്ക് മുന്നിലേക്ക് ഒരു അറിയിപ്പ് നൽകുന്നത് ഇനി ആരെങ്കിലും ഉണ്ട് ഇങ്ങനെ പരാതി നൽകാൻ അല്ലെങ്കിൽ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുമോ എന്ന ആശങ്ക ഉള്ള ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങനെ ഒരു ആശങ്ക വേണ്ട അവർക്ക് ആർക്കെങ്കിലും പരാതി നൽകാനുണ്ടെങ്കിൽ ഈ സംഘത്തിന് മുന്നിലേക്ക് വരാം അതിൽ നാലോ നാല് സ്ത്രീകൾ ആണുള്ളത് അവർക്ക് മുന്നിലേക്ക് വന്നുകൊണ്ട് തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം എന്നാണ് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികളിലേക്ക് സംസ്ഥാന സർക്കാർ സേഫ് ഇതില് പല പല ആളുകളും ആരോപണ ആരോപണ ബന്ധപ്പെട്ട ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്ന ആളുകൾ പലരും പലരും പറയുന്നത് തങ്ങൾ ഇതിന് ഈ ആരോപണമായി മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തുടർ നടപടികളിൽ ഇപ്പോൾ ഒരു വട്ടം തന്നെ ഇവർ ഹേമ കമ്മീഷന് മുന്നിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചതാണ് വീണ്ടും ഈ ചോദ്യമുനയിലേക്ക് ഇവർ വരുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി ഇതിന് പിന്നിൽ ഉണ്ടാകുകയില്ലേ അങ്ങനൊരു ആശങ്ക അവർക്കുണ്ട് പക്ഷേ നിയമപരമായ നടപടിക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ചില കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട് അവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അവർ മൊഴി നൽകുന്നുണ്ട് അവർ മൊഴി നൽകുമ്പോൾ അവർ എഴുതി നൽകിയിട്ടുണ്ട് തങ്ങളുടെ സ്വകാര്യത പുറത്തേക്ക് പോകില്ല എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ മൊഴി നൽകുന്നത് ചില മൊഴി നൽകിയ ആൾക്കാർ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വനിതകൾ കൃത്യമായി തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ മുന്നിലേക്ക് വരുമ്പോൾ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഉണ്ടെങ്കിൽ അതിനോട് സഹകരിച്ചു रिक्ला ഞങ്ങൾക്ക് അതിൻ്റെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ല എന്ന് രേഖാമൂലം എഴുതി നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നിയമ നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പരാതികൾ വേണം അവിടെ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടി അവർക്ക് അപ്പോഴുണ്ടാവുന്ന ആശങ്ക തങ്ങളുടെ പേരുവിവരങ്ങൾ പുറത്തു വരരുത് എന്നുള്ളതാണ് ആ പേരുവിവരങ്ങൾ പുറത്തു വരാതെ ഞങ്ങൾ സൂക്ഷിക്കാം എന്ന് പറഞ്ഞിട്ടൊരു സംഘത്തെ ഇവർ രൂപീകരിക്കുന്നു ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അത് ഇൻകാമറ പ്രൊസീഡിങ്സ് അടക്കം ഇപ്പോൾ അത് അത് പിന്നീട് പുറത്തു വരുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് പിന്നീടുള്ള